കടക്കലിൽ ആരോഗ്യ പ്രവർത്തകയ്ക്ക് കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചു താലൂക്ക് ആശുപത്രിയിലെ ലേബർ റൂം ജീവനക്കാരിക്കാണ് ഇന്ന് കോവിഡ് പോസിറ്റീവായത് ഇതോടെ ആശുപത്രിയിലെ ലേബർ വിഭാഗം പൂർണ്ണമായും അടച്ചു ഇവിടെ ചികിത്സയിലുണ്ടായിരുന്നവരെ കൊല്ലം വിക്ടോറിയ പുനലൂർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രികൾ എന്നിവിടങ്ങളിലേക്ക് മാറ്റി ഇവരെ പ്രത്യേകം നിരീക്ഷണം നടത്താനും ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ നഴ്സുമായി കൂടുതൽ സമ്പർക്കത്തിൽ ഏർപ്പെട്ട ജീവനക്കാരടക്കമുള്ളവരോട് നിരീക്ഷണത്തിൽ കഴിയാൻ ജില്ലാ മെഡിക്കൽ കേന്ദ്രത്തിൽ നിന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവരുടെ സ്രവം അടിയന്തരമായി എടുക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആശുപത്രിയിലെ ജീവനക്കാരുടെ കോവിഡ് പരിശോധനാ ഫലം ലഭിച്ച ശേഷം മാത്രമേ ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണ സ്ഥിതിയിലാകൂവെന്നും അത്യാവശ്യ ചികിത്സയ്ക്കായി മാത്രമേ ജനങ്ങൾ ആശുപത്രിയിലേക്ക് എത്താൻ പാടുള്ളൂവെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു അതേസമയം തന്നെ സമ്പർക്കം വഴി രോഗബാധിതരുടെ എണ്ണം കൂടിയതോടെ കടയ്ക്കൽ ചിതറ പഞ്ചായത്തുകൾക്ക് പുറമെ ചടയമംഗലം പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചു പുനലൂരിൽ സ്ഥലം എം എൽ മന്ത്രിയുമായ കെ രാജുവിന്റെ നേതൃത്വത്തിൽ കോവിഡ് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് ആലോചിക്കുന്നതിനായി യോഗം ചേർന്നു പുനലൂർ ടി ബിയിൽ ചേർന്ന യോഗത്തിൽ മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുനലൂർ നഗരസഭാ അധ്യക്ഷൻ പുനല്ലൂർ ആർ ഡിഒ തഹസിൽദാർ എന്നിവർ പങ്കെടുത്തു എന്നാൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടരുന്ന അഞ്ചൽ അലേമൺ ഏരൂർ ഇടമുളയ്ക്കൽ പഞ്ചായത്തുകളിൽ കനത്ത ജാഗ്രത അധികൃതർ തുടരുകയാണ് ഇവിടങ്ങളിൽ ഇന്നും കോവിഡ് സ്ഥിരീകരിച്ചു ഏരൂർ കുളത്തൂപ്പുഴ പഞ്ചായത്ത് അതിർത്തിയായ പതിനൊന്നാം മൈൽ വാർഡിൽ തച്ചങ്കോണം സ്വദേശിയായ യുവാവിന് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചതോടെ കുളത്തൂപ്പുഴ പഞ്ചായത്തും ആശങ്കയിലാണ് ഒന്നര മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കുളത്തൂപ്പുഴയിൽ വീണ്ടും കോവിഡ് സ്ഥിരീകരിച്ചതോടെ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതി അടിയന്തര യോഗം ചേർന്നു പഞ്ചായത്ത് റവന്യൂ ആരോഗ്യ വകുപ്പുകളുടെ സംയുക്ത യോഗമാണ് ഇന്ന് ചേർന്നത് നാട്ടുവാർത്ത വാർത്ത കടക്കൽ